ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ, സാധാ ചോറിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നാൽ അതിൽക്ക് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു ടീസ്പൂണ് നല്ല പെരിഞ്ജീരകവും, ഒരു ടീസ്പൂണ് നല്ല ജീരകവും, പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളകും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ആക്കുക. നിങ്ങളുടെ കയ്യിൽ മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഒരു ടീസ്പൂൺ മല്ലിയും അതിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നന്നായി റോസ്റ്റ് ആയാൽ പെട്ടെന്ന് തന്നെ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഈ ഫ്രൈ പാനിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും, ചൂടുള്ളതല്ലേ, അതുകൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വേണ്ട, ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ക്യുമിൻ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ക്യുമിൻ സീഡ് നിങ്ങൾക്ക് ഇടാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ വറ്റൽ മുളക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ക്യുമിൻ സീഡ് ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ്, അതുകൊണ്ടാണ് ക്യുമിൻ സീഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു വലിയ സവോള ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തൊന്ന് കളറൊന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പൊട്ടറ്റ് ചേർത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ കൂസ ചേർത്തിട്ടുണ്ട്, പിന്നെ ബീൻസ് ചേർത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റും ഗ്രീൻ പീസും ചേർത്തിട്ടുണ്ട്. എല്ലാതും ഓരോ കപ്പ് വീതമാണ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് പിന്നെ വെജിറ്റബിളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അതെല്ലാതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് വേവിച്ചു കൊടുക്കുക. തീ കുറച്ച് സ്ലിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 വെളുത്തുള്ളിയും ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ക്യുമിൻ സീഡും അതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ച പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. വറുത്ത് മാറ്റി വെച്ചതാണല്ലോ, ചൂടാറിയതിന് ശേഷം ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കുക. പിന്നെ ഒരു തക്കാളി, അതും കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം വേണം, തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളം, തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചക്കറികൾക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ വെജിറ്റബിളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രേവി, അധികം ഗ്രേവി ഇല്ല. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ലാസ്റ്റ് ആയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ ഒരു സവോള വലുതാക്കി ചോപ്പ് ചെയ്തതാണ്, അതുപോലെ ഒരു പകുതി ക്യാപ്സിക്കം വലുതാക്കി ചോപ്പ് ചെയ്തത്, ഇത് രണ്ടും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഈ ക്യാപ്സിക്കം സവാളയും ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്കത് ഒന്നും കൂടെ വേവിക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് കുറേശ്ശെ വറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അധികം ഗ്രേവി ഇല്ല, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തിളച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, ചൂട് പിന്നെ പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത്. ഒഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പച്ചമണം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ തിളച്ച് വെള്ളം ഒരു അരക്കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കാം. നമുക്ക് ആ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ്, തിളച്ച് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, ഒന്നും കൂടെ തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചിട്ടുള്ളത്. ഇനി തുറന്നതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് ഉണ്ടാവുക. ഇനി ലാസ്റ്റ് നമുക്കതിലേക്ക് കസൂരിമേത്തി ചേർത്ത് കൊടുക്കണം. ഉലുവട ഇലണ്ടല്ലോ, അതാണ് കസൂരിമേത്തി. അതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ലാസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെതറിക്കൊടുക്കാം. നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.